സാറാസിന്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് എന്റെ ഭാര്യ പറഞ്ഞത് ചെയ്യരുത്. വൈ? പിള്ളേരെ ഇഷ്ടമില്ലാത്ത ഒരു അമ്മ, അല്ലെങ്കിൽ പിള്ളേരെ ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയാണല്ലോ കഥ. ശരിക്കും അങ്ങനത്തെ ഒരു സ്ത്രീ ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. ശരി, മലയാള സിനിമയിൽ ഇപ്പോ ഉള്ള മെയിൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഔട്ടാവും. അങ്ങനെയാണെങ്കിൽ വിശേഷമായോ എന്ന് എന്ന ചോദ്യം ഫേസ് ചെയ്യുന്ന കപ്പിൾസ് തിരിച്ചു പറയേണ്ടത് എന്താണ്? ഇവിടെ ആവുമ്പോ ഒരു കത്ത് അങ്ങോട്ട് അയക്കാം. ഇനി വെള്ളപ്പൊക്കമാണ് ഷൂട്ട് ചെയ്യാം. വെള്ളപ്പൊക്കമാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. എങ്ങനെ ഷൂട്ട് ചെയ്യും? വെള്ളപ്പൊക്കം വളരെ ബുദ്ധിപരമായ ഒരു പ്ലാനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വില പോകും. ഹോളിവുഡില് പോലും ചെയ്യാത്ത നമ്മുടെ പ്ലാൻ. നമ്മുടെ പ്ലാൻ ഡയറക്ടർ ജൂഡ് ആന്റണി. എന്തോ ജൂഡ് ആന്റണി ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? RJ Rafi 2020 കൊറോണ കാലത്ത് പടം പിടിച്ച വളരെ ചുരുക്കം ഡയറക്ടർമാരെ ഉള്ളൂ. അതിലൊരു അവാർഡ് വിന്നിംഗ് ഡയറക്ടറാണ് ഇന്നത്തെ സ്റ്റാർ ചാനലിലിരിക്കുന്നത്, സാക്ഷാൽ ജൂഡ് ആന്റണി. വെൽക്കം ടു സ്റ്റാർ ചാനൽ. താങ്ക് യു, താങ്ക് യു. ഞാൻ വിളിച്ചപ്പോ കളക്ടർ ബ്രോയെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ പടത്തിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കളക്ടർ നമ്മുടെ സിനിമയിലേക്ക് എത്തി? കളക്ടർ ബ്രോയുടെ കഥ പൊളിയാണ്. കാരണം കളക്ടർ ബ്രോയും ഞാനും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ചെറിയ ഒരു ഒരു ക്ലാഷ് പോലെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇപ്പോഴും ഉണ്ട് ക്ലാഷുകൾ. ഞാൻ വരാറൊന്നുമില്ല. ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരും നേരിട്ട് കാണുന്ന ആൾക്കാരും നമ്മൾ വ്യത്യാസമുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതായത് പുള്ളി ഏതോ ഒരു ചെറിയ കേസിൽ പെട്ടു എന്ന രീതിയിലുള്ള ഒരു വാർത്ത ഞാൻ ഷെയർ ചെയ്തു. ഓ, ഇങ്ങേടും ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഫേസ്ബുക്കിൽ. അപ്പൊ പുള്ളി അതിന് ശേഷം FB ഒരു സാധനം ഇട്ടു, ഈ വാർത്ത ഷെയർ ചെയ്തതിനും കൊടുക്കും പറഞ്ഞു. അപ്പൊ ഞാൻ, എനിക്ക് മനസ്സിലായി പുള്ളി എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഞാൻ മൈൻഡും ചെയ്തില്ല. അതിനുശേഷം ഞാൻ വേറെ ഫംഗ്ഷനിൽ വെച്ച് പുള്ളി കണ്ടു. പുള്ളി ഭയങ്കര ഹൈറ്റ് ഉള്ള മനുഷ്യൻ, എന്നെ ഭയങ്കര ഹൈറ്റാണ്. അപ്പൊ ഞാൻ നിങ്ങൾ ഭയങ്കര ഹൈറ്റ് ഉള്ള മനുഷ്യനാണ്. അതായത് പുള്ളി എന്നെ കണ്ടു, ഞാൻ പുള്ളിയെ കണ്ടു. എന്നെ എന്തായാലും മിണ്ടിയെ പറ്റുള്ളു. അങ്ങനത്തെ ടൈപ്പ്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പുള്ളി ഏതോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരെ പോലെ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു, നിങ്ങൾ പടത്തിലെ പിന്നെ ചോദിച്ചു ചോദിച്ചു കുറെ കാലം സംഭവിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഉണ്ട്, ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിളിച്ചാ വരുമെന്ന് ചോദിച്ചു. ബ്രോ വിളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പടം ആയപ്പോൾ ഞാൻ അതിന് നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഞാൻ ഞാൻ പുതിയൊരാളെ വെച്ച കൊള്ളാം എന്ന് തോന്നി. ഞാൻ ബ്രോനെ വിളിച്ചു. ബ്രോ പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും വരാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്താ അടിപൊളിയാണ് പുള്ളി. അങ്ങനെയാണ് കളക്ടർ ബ്രോ നമ്മുടെ പടത്തിലേക്ക് എത്തുന്നത്. ഒരു സോഷ്യൽ മീഡിയ ക്ലാഷിന്റെ കഥയിൽ നിന്നാണ് അല്ലെ? സോഷ്യൽ മീഡിയ ക്ലാഷുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഉള്ള മനുഷ്യനാണ് സത്യം പറഞ്ഞാല്. 2020 പടം പിടുത്തത്തെ ഡയറക്ടർ ജൂഡ് ആന്റണി ഒറ്റ വാക്കിൽ പറഞ്ഞ എന്ത് പറയും, എങ്ങനെ വിശേഷിപ്പിക്കും? എന്താ പറയാ, കോവിഡ് ലോക്ക്ഡൗൺ ഉള്ള സമയത്ത് ഞാൻ എന്റെ മറ്റൊരു സിനിമ 2403 feet എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന് ബേസ് സിനിമയായിരുന്നു പ്ലാൻ. കഴിഞ്ഞ ഒന്നര അല്ലേ ഇപ്പോൾ ശരി, രണ്ടര വർഷമായിട്ട് അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. ഫസ്റ്റ് ഷെഡ്യൂളിൽ വെള്ളപ്പൊക്കം ഇല്ലാത്ത പോർഷനൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഇനി ഈ കഴിഞ്ഞ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന രീതിയിൽ ഒരു 4 months മഴയുള്ള സമയത്ത് ഷൂട്ട് ചെയ്യാം, അങ്ങനെയായിരുന്നു പ്ലാൻ. അപ്പോൾ അതിനുവേണ്ടി കുറേ കാലം സെറ്റ് വർക്കിന് വേണ്ടി സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സെറ്റ് വർക്ക് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് കേരളം, ഇന്ത്യ മൊത്തം ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ് വന്നത്. ലോക്ക്ഡൗൺ ആയ സമയം നമ്മൾ വിചാരിച്ചില്ല ഇവിടെ കേരളത്തിൽ വരുന്നത്. കാരണം അതിന് നവംബറിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു, ഇങ്ങനെ കൊറോണ വരുന്നുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മളാരും വിചാരിച്ചില്ല. പക്ഷെ ലോക്ക്ഡൗൺ ആയ സമയത്ത് പെട്ടുപോയി. കോവിഡിന്റെ ഗിഫ്റ്റ് ആയിട്ട് പറയാം ഈ പടം, അല്ലെങ്കിൽ സിനിമ ഞാൻ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ കോവിഡ് കാരണമാണ്. കാരണം ഞാൻ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എന്റെ വീട്ടിലിരുന്ന സമയത്ത് ഒന്നും ചെയ്യാനില്ലല്ലോ. നമുക്ക് എവിടെയും പുറത്തു പോകാനില്ല. കുറെ നേരം TV കാണാൻ, ബുക്ക് വായിക്കാന്നല്ല, സിനിമ കാണാന്നല്ല, ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ ഈ സമൂഹത്തിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം വേണ്ട നമ്മളെ കൊണ്ട്. കാരണം നമ്മൾ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചുമ്മാ ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ മറ്റേ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാകും. അങ്ങനെ തിരക്കുള്ള ആൾക്കാർ ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ മനസ്സിലെ ഏതെങ്കിലും കലാകാരന്മാരുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി അയക്കും, അല്ലെങ്കിൽ ഞാൻ വായിക്കാം, കൊള്ളാം, ഞാൻ സിനിമയാക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനം. അതിൽ നിന്ന് വന്ന ഒരു കഥയാണ്. അതിന്റെ കഥ നമ്മൾ വിശദമായിട്ട് പറയും. ഞാനൊരു ഇമെയിൽ ID പറയാം, ഇത് കേൾക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത് പറയണം. ഓക്കെ, ബോറടി മാറ്റാൻ jude@gmail.com. ഞാൻ തന്നെ ഉണ്ടാക്കി ഇമെയിൽ ID ആണ് അല്ലേ? ആ മെയിൽ ID ഞാൻ അയക്കാൻ പറഞ്ഞല്ലോ. ഈ ഇമെയിൽ ID കഥ അയക്കാൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ. ബോറടി മാറിയോ ശരിക്കും? ഓ, ഇഷ്ടം. ഞാൻ ബോറടി മാറിയത് മാത്രമല്ല, എനിക്ക് അവസാന പണി രാവിലെ എഴുന്നേറ്റ് സ്ക്രിപ്റ്റ് വായിക്കലായിരുന്നു മെയിൻ പണി. കഥ വായിക്കലായിരുന്നു പണി. ഏപ്രിൽ മെയ് ജൂൺ വരെ 3 months എടുത്തിട്ടാണ് ഈ ഫുൾ മെയിൽ വായിച്ചു തീർത്തത്. സമയം എടുത്തു. എല്ലാം വായിച്ചു. എത്ര കഥകൾ വന്നാണ്? മൊത്തം ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്, 1114 കഥകൾ വന്നു. അതിലൊരു 7 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 7 നിങ്ങൾ എഴുതി കൊണ്ടുവരും, സ്ക്രിപ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 7 ആ 7 റെഡിയാണ്, പുളിയാണ്. അടുത്ത 7 എടുക്കാനുള്ള സാധനമായി. ഞാൻ ഈ മറ്റേ വെള്ളപ്പൊക്കത്തിന്റെ പടമാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. സോ ഈ മെയിലിലേക്ക് ഇത്രയും കഥകൾ വന്നു, 1000 കഥകൾ വന്നു. അപ്പം
കേരളത്തിൽ ഇഷ്ടം പോലെ കഥ എഴുതുന്ന ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ രണ്ടു മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഇനിയും ഈ പറഞ്ഞ എല്ലാവരുടെയും കഥകളുണ്ട്, എല്ലാവരുടെ കഥകളും കിടിലാണെന്ന. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മലയാള സിനിമയിൽ ഇപ്പോ ഉള്ള മെയിൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഔട്ടാകും. അങ്ങനത്തെ രീതിയിലുള്ള കഥകളൊക്കെ അവരുടെ അടുത്തുണ്ട്. പക്ഷെ അവർക്കാർക്ക് സമയമില്ലാത്തതുകൊണ്ടും അവർ മറ്റു പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവരെ കൊണ്ടുവരാൻ പോകുന്ന ആളാണ്. അതായത് അതൊക്കെ ഓരോ യോഗമാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ അവർക്ക് അത് മെയിൽ അയക്കാനോ തോന്നുന്നത് ഓരോ യോഗമാണ്, അവരുടെ യോഗമാണ്. ഞാൻ അല്ലെങ്കിൽ വേറൊരാള് അങ്ങനെ പോസ്റ്റ് ആ യോഗം കൊണ്ടുവന്നത് കൊറോണയാണ്. കൊറോണ കാരണം പടം ഉണ്ടായത് ഒരു കഥകളുടെ മനുഷ്യനാണ് സത്യം പറഞ്ഞ ജൂഡ് ആന്റണി. ഇവിടെ വന്നപ്പോ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലൂടെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി, ഷോ എന്തോരം ഫ്ലാറ്റുകളാണ് ഇവിടെ, ഈ ഫ്ളാറ്റിലൊക്കെ ഓരോ മനുഷ്യരുണ്ടാവും, അവർക്കൊക്കെ ഓരോ കഥകളുണ്ടാവും എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ പണ്ട് ഈ കഥകൾ ഇങ്ങനെ ഇഷ്ടം പോലെ കയ്യിലുള്ള ഒരു മനുഷ്യനല്ലേ? കഥകളുണ്ട് എല്ലാരും, എല്ലാ മനുഷ്യരിലും ഉള്ള അത്ര തന്നെ കഥകൾ എന്റെ അടുത്തുള്ളൂ. എത്ര കഥകൾ എടുത്തു വെച്ചിട്ടുണ്ടാവും? എണ്ണാറൊന്നുമില്ല. ഞാനിപ്പോ ഇപ്പൊ വരുന്ന വഴിക്ക് എന്തെങ്കിലും കാണുമല്ലോ, ഇത് നല്ല ഒരു ഐഡിയ ആണോ എന്ന് വെച്ചാൽ ഫോണിൽ ഞാൻ എഴുതി വെക്കും, എഴുതി വെക്കും, ടൈപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മറ്റേ പീസിലോട്ട് ഞാൻ ഇത് എഴുതി വെക്കും ഫീഡ്. അങ്ങനെ കുറെ കഥകളുടെ ഐഡിയ ഉണ്ട്. ഞാൻ എഴുതണമെന്ന് ആഗ്രഹമുള്ള മനസ്സിലായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ എഴുത്ത് കുറവാണ് പൊതുവെ. ഈ ആശയങ്ങൾ ഒരുപാട് ഇങ്ങനെ ഇഷ്ടംപോലെ, പിന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പറയാന്ന് എഴുതി എഴുതി പോകാൻ പറ്റും. അങ്ങനെ ഈ ബോറടി മാറ്റാൻ jude@gmail.com എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് വന്ന ഒരു കഥ, ആ കഥയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ആ കഥ എഴുതിയ ഡോക്ടർ പണ്ട് ഓം ശാന്തി ഓശാനിൽ എന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. പുള്ളിയാണ് ഈ സിനിമയ്ക്ക് സാറാസ് എന്ന് പറയുന്ന സിനിമയിലേക്കുള്ള ത്രെഡ് വരുന്നത്. ആ കഥ എന്ന് പറയുന്നത് അക്ഷയ് ഹരീഷ് എന്നാണ് അവന്റെ പേര്, ഡോക്ടറാണ് ആള്. അപ്പൊ അവനെ അയച്ച് വേറെ സ്ക്രിപ്റ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അത് വലിയ സ്ക്രിപ്റ്റ് ആണ്, ഒരു എന്താ പറയാ കുറച്ച് വലിയ വലിയ ബഡ്ജറ്റിൽ വലിയ സ്കെയിൽ ചെയ്യേണ്ട പടമാണ്. അപ്പൊ ഞാൻ അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു, സാറെ ഞാൻ പണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പടം ഡയറക്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് അവൻ. അവൻ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനിങ്ങനെ സിനിമാ മോഹൊക്കെ ആയിട്ട് നടന്നിട്ട് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ അത് മറന്നിട്ട് ഇങ്ങനെ സമയത്താണ് ഞാൻ ഇങ്ങനെ FB പോസ്റ്റ് ഇട്ടത്. അപ്പൊ ചുമ്മാ അയച്ചു നോക്കാന്ന് വെച്ച് ആ കഥ ത്രെഡ് അയച്ചു തന്നു. അവൻ ത്രെഡുകൾ കേൾക്കുമ്പോൾ കൊള്ളാന്ന് തോന്നി, അല്ലെങ്കിൽ ഞാൻ മെയിലിന് റിപ്ലൈ അയക്കും, കൊള്ളാലോ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവൻ എന്നടുത്ത് പിന്നീട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം രാത്രി ഇങ്ങനെ ഇത് കൊള്ളാന്ന് വേണ്ടി റിപ്ലൈ വന്നപ്പോഴാണ് അവൻ എന്ന് എഴുതാന്ന് വിചാരിച്ചു. അങ്ങനെ മൂന്നാല് ദിവസം കൊണ്ട് അവൻ സ്ക്രിപ്റ്റ് എഴുതി എനിക്ക് അയച്ചു തന്നു. അപ്പൊ അധികം വായിച്ചു, ഫുള്ള് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇത് എന്തെങ്കിലും ചെയ്യാം, പക്ഷെ ഇത് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, ഇത് കോവിഡ് ഒക്കെ മാറിയതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ സ്ക്രിപ്റ്റ്, ആദ്യത്തെ സ്ക്രിപ്റ്റ്, അതില് മറ്റേ യുദ്ധമൊക്കെ യുദ്ധവും ഭയങ്കര വലിയ പടം. അപ്പൊ അപ്പൊ അതിനുശേഷം ബാഹുബലി പോലത്തെ അത്ര എത്തില്ല, എന്നാലും ചെറിയൊരു ബാഹുബലി, ചെറിയ ബാഹുബലി പടം. അപ്പൊ അത് ഞാൻ പറഞ്ഞു ഫ്യൂച്ചറിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഉറപ്പായിട്ടും ചെയ്യും, അതെന്തായാലും ചെയ്യും സിനിമ. അപ്പോ അത് കഴിഞ്ഞ് അവനടുത്തോടെ നമുക്ക് ചെറുത് എന്തെങ്കിലും പിടിച്ചാലോ, ഈ വീട് ഫ്ലാറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചെറിയ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ പടം എന്തെങ്കിലും. അപ്പൊ അവനടുത്ത് പറഞ്ഞ സാറിന്റെ പടത്തിൽ ഒരു ഒരു സീനില്ലേ, ഒരു നമ്മുടെ നായികയുടെ മുടി പിടിച്ചാലും കുഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരു ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു തോട്ടം എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാ പുള്ളിയാണ്, ഇത് ആരും പറഞ്ഞു പറയാത്ത കഥയാണ്, നീ എന്ന് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴാണ് അവനടുത്ത് പറഞ്ഞു, ഞാൻ പണ്ട് ഒരു മെഡിക്കൽ കോളേജിൽ ഞാൻ ഉള്ള സമയത്താണ് സാറോട് പടം ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ സാറിന് ഓർമ്മയുണ്ട്, വിളിയിരിക്കുന്ന ക്ലാസ്സിലെ ഏറ്റവും ബാക്കിൽ ബെഞ്ചിൽ ഞാനുണ്ട്, മെഡിക്കൽ സ്റ്റുഡന്റ് ആ ബെഞ്ചിൽ അവനുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അത് ശരി, അങ്ങനെയാണ് ഞങ്ങൾ അവർ കമ്പനി ചെയ്ത്. പിന്നെ ഞാനിടുന്ന് എഴുതാൻ പറഞ്ഞു, അവന് ഒരു മാസത്തിനുള്ളിൽ അങ്ങോട്ട് എഴുതി കഴിഞ്ഞു. പിന്നെ ഞാൻ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി മാത്രം, അതിൽ ഫുൾ എഴുതി അവൻ തന്നെയാണ്. ഒരു നായക പ്രാധാന്യമുള്ള ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന ഡയറക്ടർ അവസാനം ഇറങ്ങാൻ പോകുന്ന മൂന്നാമത്തെ പടവും നായിക പ്രാധാന്യമുള്ള പടമാണ്. ഞാൻ നായിക, അതായത് നായകൻ ഉണ്ടല്ലോ നമുക്ക്, ഇപ്പൊ ലാലേട്ടനെ വെച്ച് പറഞ്ഞിരുന്ന ആഗ്രഹമുള്ള ആളാണ്, മമ്മൂക്കനെ വെച്ച് പറഞ്ഞിരുന്ന ആഗ്രഹം, നിവിൻ പോളി അല്ലെങ്കിൽ പൃഥ്വിരാജിനെ വെച്ച് പടം, അങ്ങനെ എല്ലാവരും വെച്ച് സിനിമ ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരാളായിരിക്കും എല്ലാവരും. മിക്ക സമ്പ്രദായമാരെല്ലാവരും മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ കഥകളാണ് ഉദ്ദേശിച്ചത്. അതായത് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലാലേട്ടന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മമ്മൂക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കഥകളാണ് ഞാൻ കേൾക്കാറ്. എനിക്ക് ഞാൻ ചോദിക്കാം ആർക്ക് പറ്റി പറഞ്ഞിരിക്കും. പക്ഷേ എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകളെല്ലാം ഈ പറഞ്ഞ ഒരു സ്ത്രീ മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന കഥകളായിരിക്കും ചിലപ്പോൾ എനിക്ക് ആദ്യം ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ മാത്രമേ ഞാൻ സിനിമ ചെയ്യാറുള്ളൂ. സാറാസ്, സാറാസിലെ നായികയെ കുറിച്ച് അന്നാബെന്നെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞ ജൂഡ് ആന്റണി എന്താ പറയുന്നത്? അന്നാബിനെ ഞാൻ വിളിക്കണ ബ്രോ എന്നാ വിളിക്കണ, ബ്രോ ഞാനും അവളും ബ്രോ ബ്രോ എന്ന് വിളിക്കാം. എന്നെ അവൾ ബ്രോ എന്ന് വിളിക്കും, ഞാൻ അവളെ ബ്രോ എന്ന് വിളിക്കാം. പടത്തിൽ കളക്ടർ ബ്രോ ഉണ്ട്, ഓൾമോസ്റ്റ് നമ്മുടെ പടത്തിലെ എല്ലാരും ഞാൻ ബ്രോ എന്നാ വിളിച്ചോണ്ടത്. പക്ഷെ അന്ന ബ്രോ എന്നാ ഞാൻ വിളിച്ചോണ്ടത്. അവള് എന്ന് പറഞ്ഞാൽ പൊളിയാണ്. അതായത് എനിക്ക് തോന്നും ഞാൻ അവള് കഥ പറഞ്ഞ സമയത്ത് തന്നെ അവര് ആദ്യം കോവിഡ് കാരണം ഒന്നും ഈ സമയത്ത് ഷൂട്ട് ചെയ്യണ്ടെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഞാൻ കഥ പറഞ്ഞ ശേഷം അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ
നമ്മൾ ചെയ്തു. അന്നയുടെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കുറച്ച് അപ്പിയറൻസും പരിപാടികളാണ് ഈ പടത്തിൽ വെച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും. അപ്പൊ ഒരു ചോദ്യമുണ്ട്, അന്നേനെ അന്നപെന്നെ കഴിഞ്ഞ മൂന്ന് പടത്തിലും പൂട്ടിയിട്ടേക്കുവായിരുന്നു, ഓരോ ഈ സിനിമയിലും അന്നപെന്നെ പൂട്ടിയിടുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കണ്ടപ്പോ കുറെ പേര് ഇട്ട സാധനങ്ങളായിരുന്നു, ഇതിനകത്ത് മത്തങ്ങയിൽ കുടുങ്ങി നിന്ന പെൺകുട്ടിയുടെ കഥയാണോ എന്നൊക്കെ. ഇതിൽ അങ്ങനെയൊന്നുമില്ല, നമ്മള് അങ്ങനെ പൂട്ടി തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ അന്ന ശരിക്കും പൂന്ത വിളയാടുകയാണ്. കുറെ സീനുകളിൽ അവളുടെ എന്താ പറയുക, നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഇതാണ് സീൻ എന്ന് പറഞ്ഞുകൊടുത്താൽ അന്ന ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാറാസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താ? അതായത് സാറാസ്, ഞാൻ ഒരു പടത്തിന്റെ പേരിടാൻ സമയമെടുക്കുന്ന ആളാണ്. ശരിക്കും ഇതിന്റെ പേര് ആദ്യം പേരില്ലായിരുന്നു തോന്നുന്നു, എന്തോ ഒരു പേര് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പല പല പേരുകളും ഇങ്ങനെ ആലോചിച്ച് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതിൽ കഥാപാത്രത്തിന്റെ പേര് വെച്ചിട്ട് ഒരു പേരിടാം അങ്ങനെ, പക്ഷെ അത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണല്ലോ. അങ്ങനെ ആലോചിച്ച് എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി സാറാസ് എന്നൊരു പേര് വന്നപ്പോ ഞാൻ അതങ്ങ് ഇട്ടു. പക്ഷെ അതിന് ശരിക്കും അർത്ഥമുള്ള വാക്കാണ്, വെറുതെ നമ്മൾ ഇട്ടതല്ലെന്ന് പടം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ കറി പൗഡറാണ് മനസ്സിലേക്ക് വരുന്നത്. കറി പൗഡറാണ് എന്റെ മനസ്സിലും വരുന്നത്, എല്ലാവരും മനസ്സിലും ആദ്യം സാറാസ്. ബ്രാൻഡ് ഞാൻ ബ്രാൻഡ് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു അവരുടെ മെയിൻ ആളല്ലേ ഫോൺ എടുത്തത്, ഞാനാ വിളിച്ചവരെ. അപ്പൊ അവരുടെ മാനേജറോ മാർക്കറ്റിംഗ് മാനേജറോ എന്തോ ഫോൺ എടുത്തത്. ഞാനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്ന ആളാണ്, ആ പറയൂ. ഞാൻ പറഞ്ഞു പടം ചെയ്യുന്നുണ്ട്, എന്റെ പേര് സാറാസ് എന്ന് ഇടുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമല്ലേ, നമുക്ക് ബ്രാൻഡ് ചെയ്താലോ. ഓ, ഞങ്ങൾക്ക് താല്പര്യമില്ല. ആയിക്കോട്ടെ, താങ്ക് യു. അവർക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഇനി ഞാൻ പറയുന്ന സെന്റൻസുകൾ ജൂഡ് ആന്റണി കംപ്ലീറ്റ് ചെയ്യണം. സാറാസിന്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് എന്റെ ഭാര്യ പറഞ്ഞത് ചെയ്യരുത്. വൈ? പിള്ളേരെ ഇഷ്ടമില്ലാത്ത ഒരു അമ്മ, അല്ലെങ്കിൽ പിള്ളേരെ ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയാണല്ലോ കഥ. ശരിക്കും അങ്ങനത്തെ ഒരു സ്ത്രീ ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടെന്നാണ് എനിക്ക് എന്റെ വിശ്വാസം. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഈ ഒരു കാര്യം ഞാൻ ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ വായിക്കാൻ കൊടുത്തു. വായിച്ചതിന് ശേഷം എന്റെ അടുത്ത് തുറന്ന് രോമ എഴുന്നിട്ട് കണ്ടോ, ഇത് ഒരു ഇഞ്ച് പോലും മാറ്റരുത്, ഇത് ഷൂട്ട് ചെയ്തോളും. പറഞ്ഞു തിരിച്ചു പോളി. അങ്ങനെയാണെങ്കിൽ സാറാസിലൂടെ ഡയറക്ടർ ജൂഡ് ആന്റണി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ്. മെസ്സേജിന് വേണ്ടി ചെയ്യേണ്ട പടമല്ല കേട്ടോ, അങ്ങനെ ചെയ്യണല്ല. ഇതിനെ ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ എന്ന് പറയുന്നത് അയാളുടെ ഇഷ്ടമാണ് അയാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അതൊക്കെ മറ്റുള്ള ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിശേഷമായോ എന്ന ചോദ്യം ഫേസ് ചെയ്യുന്ന കപ്പിൾസ് തിരിച്ചു പറയേണ്ടത് എന്താണ്? ആവുമ്പോ ഒരു കത്ത് അങ്ങോട്ട് അയക്കാം. അതെ, കാര്യമായിട്ട് പറഞ്ഞ, കാരണം ഇപ്പൊ എന്റെ ലൈഫിൽ തന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ മറ്റേ ഇവരെ വേണ്ട, അങ്ങനെ ഒന്നും കുട്ടികളെ വേണ്ടത്ത ഇഷ്ടം അങ്ങനെ ആളല്ല ഞാൻ പേഴ്സണലി. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം, എനിക്ക് ഉണ്ട്, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ ഞാൻ ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്റെ അടുത്ത് ഒരാൾ ചോദിക്കണം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എനിക്ക് സൗകര്യമുള്ള സമയത്ത് എനിക്ക് കുട്ടികൾ വേണം, അല്ലാതെ ഞാൻ അല്ലെങ്കിൽ അപ്പൊ തന്നെ എന്താ വിശേഷമായോ എപ്പോഴാ കുട്ടികൾ എന്ന് ചോദിക്കാൻ അവനായിരുന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിശേഷമായോ എന്ന ചോദ്യം ചോദിക്കുന്നവരെന്താ ചെയ്യേണ്ടത്? വിശേഷമായി ചോദിക്കേണ്ടത് ആദ്യം അവർ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരാളിപ്പോൾ അവൻ വീടില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് എന്താണ് വീട്ടിൽ താമസിക്കാത്തത് എന്ന് ചോദിച്ചാൽ എന്താ അയാൾക്ക് തോന്നും? അയാൾക്കൊരു വീട് വെക്കണം തോന്നുന്ന സമയത്ത് അയാളുടെ അയാൾ കാശ് വന്ന സമയത്ത് അയാൾ വീട് വെക്കും. അതുപോലെ ഒരു കുട്ടി എനിക്ക് വേണം, ഒരു കുട്ടീനെ നോക്കാനുള്ള കഴിവ് എൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്ന സമയത്ത് അയാൾ കുട്ടി ഉണ്ടായിക്കോളും. ഓക്കെ, ഇനി റാഫീസ് റാപ്പിഡ് ഫയർ എന്ന് പറയുന്ന റൗണ്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ. 2020 ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത കാര്യം കഥകൾ വായിച്ചു, അതായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്തത്. അതല്ലാതെ 2000 ഏറ്റവും കൂടുതൽ എന്താ ചെയ്തേ, കുറെ പണികളെടുത്തോട്ടോ, ഇഷ്ടംപോലെ പണിയെടുത്തു വീട്ടില്. തോട്ടം ഉണ്ടാക്കിയില്ല? ആ, പെയിന്റിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്തത്. നല്ല വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഞാൻ തന്നെ പെയിന്റ് ചെയ്തത് ഈ സമയത്ത്, കോവിഡ് സമയത്ത്, ലോക്ക്ഡൌണിന്റെ സമയത്ത്. മതിലൊക്കെ ഉണ്ടാക്കിയ? ഒരു മതിൽ കെട്ടി ഞാൻ, ഒരു മതിൽ കുറച്ച് കാലം പൊളിഞ്ഞ് കിടക്കുമായിരുന്നു വീട്ടിൽ. അപ്പൊ ഞാൻ ഒരു പണിയൊന്നും ഇല്ല, എല്ലാ ദിവസം എന്തെങ്കിലും വെറൈറ്റി ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്ടിയൊക്കെ ഇറക്കി ഞാൻ തന്നെ മതിലിട്ട്. ടേപ്പല്ല, കെട്ടി, മതിൽ കെട്ടി. 2020 ജൂഡ് എന്ന മനുഷ്യനിൽ വരുത്തിയ മാറ്റം? ഞാൻ കുറച്ചും കൂടി പാവമായിരുന്നു. ഞാൻ ശരിക്കും പാവമാണ്, 2020 പാവമായതല്ല. ഞാൻ പാഠങ്ങൾ പഠിച്ചിട്ട് അത് ഞാൻ ചെയ്യാത്തതാണ്. അതായത് ഞാൻ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ വിചാരിക്കും എന്ന് പറയുമ്പോൾ, നമ്മുടെ ക്യാമറമാൻ നിമിഷ് രവിയുടെ അടുത്ത് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഇവൻ എൻ്റെ പടം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവനൊരു 15 ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു 15 പേരെങ്കിലും അവനെ വിളിച്ച് പറഞ്ഞു, അവൻ ആദ്യമൊക്കെ പാവമായിരിക്കും, പടം തുടങ്ങി നിന്റെ ചീത്ത് വിളിച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞു അവന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഞാൻ പടം ഷൂട്ട് ചെയ്തതിന് ശേഷം അവനോട് പറഞ്ഞു, ചേട്ടൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചേട്ടൻ വെട്ടി തുറന്ന് പറയാനുണ്ട്. ആദ്യം എല്ലാവർക്കും വിചാരിക്കും ഇയാൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കും, പക്ഷെ പിന്നീട് രണ്ടാമത് കാണുവാണെങ്കിലാണ് പുള്ളിക്ക് മനസ്സിലാവും ഇയാൾ അങ്ങനെയല്ലല്ലോ എന്ന്. പക്ഷെ അതിനുള്ള ഗ്യാപ്പ് ചേട്ടൻ കൊടുക്കുന്നില്ല. ചേട്ടൻ ആദ്യം വെട്ടി തുറന്ന് പറഞ്ഞ പിന്നെ അവിടെ കാണാറില്ല. അപ്പൊ അവൻ അതും കൊണ്ട് പോകും, അവൻ വീട്ടിൽ പോകും, വീട്ടിൽ പോയിട്ട് അവന്റെ മനസ്സിൽ മൊത്തം ഇയാളെ വൃത്തിയിടുന്ന രീതിയിൽ കാണും. അപ്പൊ ഗ്യാപ്പ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഒരാളത്ത് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കുറച്ചു നേരം അവൻ്റെ അടുത്ത് വെയിറ്റ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലല്ല ആൾക്കാർ എന്ന്
നമുക്ക് പിന്നെയാണ് മനസ്സിലാവുക. അങ്ങനെ എക്സ്പീരിയൻസ് ജൂഡ് ആന്റണിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ജോയ് മാത്യു ചേട്ടനല്ലേ, പുള്ളിയുടെ ഒരു പോസ്റ്റിന് ആരോ താഴെ കൊണ്ടേ കമന്റ് അടിച്ചു, മറ്റേ ഇങ്ങനെ ജൂഡ് ആന്റണി ഇങ്ങനെ പറഞ്ഞല്ലോ, എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഹു ഈസ് ജൂഡ് ആന്റണി? പുള്ളി അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഒരുത്തൻ മെസ്സേജ് അയച്ചു ഫേസ്ബുക്കിൽ, ജോയ് ചേട്ടൻ എന്തോ ദേഷ്യം ഉണ്ടല്ലോ. ഞാൻ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയൂലോ. മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ജോയ് ചേട്ടനെ കണ്ടപ്പോ ജോയ് ചേട്ടനെ കണ്ടാ എടാ ജൂഡ എന്നൊരു കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോ പുള്ളി ഇങ്ങോട്ട് ഹു ഈസ് ജൂഡ് ആന്റണി. അപ്പൊ ഞാൻ അത് ശരി, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ട്? പുള്ളിയോർ എന്തെന്നാണ് ഈ സോഷ്യൽ മീഡിയ കിടന്ന് ചുമ്മാ ആൾക്കാർ, നമുക്ക് ഇതെല്ലാം അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വളരെ പച്ച മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യൻ. അപ്പൊ നമ്മൾ ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സാധനം വായിക്കൂ, നമ്മൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എഴുതിയത് പിന്നെ നമ്മൾ അവിടെ കിടക്കും, അതിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പൊ ഇത് വായിക്കുന്നതോറും നമുക്ക് ഒരാളുടെ ദേഷ്യം കൂടിക്കൂടി വരും. നമ്മൾ അങ്ങനെ ആ ഒരു സമയത്ത് പറയുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യില്ല. അതിനു ശേഷം നമ്മൾ അതിനെക്കുറിച്ച് വേറെ പറയും. നമ്മൾ ദീപാനി ശാന്ത് ഉണ്ടല്ലോ, ഞാൻ അവരെ കളിയാക്കിയിട്ടൊക്കെ ഞാൻ എന്റെ എഫ് പിയിൽ പോസ്റ്റർ ഉണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ ഞങ്ങൾ വേറെ സമയത്ത് എഫ് പിയിൽ ഇതുപോലെ ദീപ എന്റെ ഞാൻ എന്തൊരു കാര്യം മറ്റേ ഉയരെ എന്നുള്ള സിനിമ കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു പറഞ്ഞു വളരെ നന്നായി, പാർവതി അഭിനയിച്ച സിനിമ വളരെ നന്നായി നിങ്ങൾ പോസ്റ്റ് ഇട്ടല്ലോ, അത് നല്ലതാണ്. അപ്പം ഞാൻ അങ്ങനെ മെസ്സേജ് മെസ്സേജ് ദീപയായിട്ട് ഞാൻ ഒരു പ്രശ്നമില്ല, കമ്പനിയാണ്. അതായത് നമ്മൾ കാണുന്ന ആൾക്കാരെയല്ല ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഞാനിപ്പോ സോഷ്യൽ മീഡിയ കുറച്ച് അനാവശ്യമായ ഒരാളെ കുറിച്ച് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ, അതായത് എനിക്കൊരാളെ ചിലപ്പോൾ അങ്ങനെ തോന്നും അയാൾ അങ്ങനെയാണെന്ന്. പക്ഷെ ഒരുപക്ഷെ അയാൾ അങ്ങനെയേ ആയിരിക്കില്ല. ജൂഡാന്തിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർക്കുണ്ടായ ഇമേജ് അല്ല ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനെ അല്ല ഈ മനുഷ്യൻ. അത് പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, കാരണം എന്നെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ലാത്ത ആളാണ്. ഇപ്പൊ എന്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ എന്നെ അറിയാം, അങ്ങനെ മതി. വേറെ നാട്ടുകാരെ ബോധിപ്പിച്ചിട്ടൊന്നും എനിക്ക് ജീവിക്കാൻ വേണ്ട. എന്നാലും ആ മനുഷ്യനല്ല ഈ മനുഷ്യൻ. ഓക്കെ, നമ്മളൊരു അടുത്ത റൗണ്ടിലേക്ക് പോകണം. ഞാൻ കുറച്ച് ഇമാജിനറി കാര്യങ്ങൾ പറയും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്ന് പറയണം. ഒന്നാമത്തെ, ഞാൻ കൊച്ചിയുടെ മേയറായാൽ ആദ്യം കാനകൾ വൃത്തിയാക്കും. ഓക്കെ, കാനകൾ വൃത്തിയാക്കുമ്പോൾ റോഡുകൾ വൃത്തിയാക്കും. കൊച്ചു മേയർ ആകാൻ പോകണമെന്നില്ല, എന്നാലും എനിക്ക് ആദ്യം, കാരണം ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ ഡബ്ബിങ് കിടക്കുന്ന ലാൽമീഡിയാണ്, അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു കാനയുണ്ട്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് കാനയുടെ തൊട്ടിപ്പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഭയങ്കര ബാഡ് സ്മെല്ലാണ് അത്. അപ്പൊ കാനകളൊന്ന് വൃത്തിയാക്കുക, റോഡുകൾ ഒന്ന് ക്ലിയർ ആക്കുക, അത്രയും ചെയ്താൽ തന്നെ. മേയറായിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല, ആ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വിളിക്കുമായിരിക്കും, പോണം. ഞാൻ നിവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ സിനിമയിൽ വരുന്നത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അവൻ കാരണമാണ് ഞാൻ പെട്ടെന്ന് ഒരു സിനിമ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നതും എന്നെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തതും എന്നെ കൈപിടിച്ച് ഉയർത്തിയതും എല്ലാം നിവിനാണ്. അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളായിരുന്നു. അത്ര വ്യത്യാസം ഉണ്ടാവും. സൂപ്പർ. ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലായി പോയത്. ഇൻഫോസിസിൽ ഞാൻ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്താ പറയാ, ഫിലിം മേക്കിംഗ് വല്ല ചെയ്യുകയോ ഒക്കെ ചെയ്ത് എന്റെ പടങ്ങൾ കുറച്ചും കൂടി വിഷ്വലി ഭംഗിയായി മാറിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജഡ്ജ് ആയില്ലായിരുന്നെങ്കിൽ ഒത്തിരി ആൾക്കാരെ മിസ് ചെയ്തേനെ, കാരണം എനിക്ക് അതിൽ നിന്ന് ഒരു ഫാമിലി പോലെയാണ്, ഡി കെ ഡി എന്ന് പറഞ്ഞ ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ അവരുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധങ്ങളുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ജഡ്ജ് ആയതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് ആൾക്കാർ എന്നെ കൂടുതൽ അറിയുന്നുണ്ട്. നല്ല അതിനപ്പുറമായിട്ട് ഡി കെ ഡി ഒരു ഫാമിലിയാണ്, അപ്പൊ അത്ര ആൾക്കാരോട് ഇപ്പോഴും നല്ല ബന്ധമാണ്. ഓക്കെ, സാറാസിൽ അന്നാബൻ അല്ലായിരുന്നെങ്കിൽ ആ സിനിമ നമ്മൾ കുറച്ചാള് മാറ്റിവെക്കും, അങ്ങനത്തെ ഒരാൾ വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്റെ ആദ്യത്തെ പടത്തിൽ നസ്രി അല്ലായിരുന്നു നായികയെങ്കിൽ നസ്രിയിൽ ആ സിനിമയെ ഉണ്ടാവില്ല, കാരണം അതിൽ നസ്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടത്തെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല, കാരണം അത്രയും ഗംഭീരമായിട്ട് അത് അശ്രയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കഥ പോലെ തന്നെയാണ്. എനിക്ക് ഇപ്പോഴും എന്ന് കാണുമ്പോഴെങ്കിൽ എന്ത് ചെയ്തെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ആ പടത്തിന് അങ്ങനെയുണ്ട്, ആ പടത്തിന് അങ്ങനെയാണ്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ഒക്കെ ക്ഷമിച്ചിരുന്നെങ്കിൽ, ഇപ്പോഴല്ല പണ്ട്, ഒത്തിരി ബന്ധങ്ങൾ എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഒത്തിരി ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വിരലിടാൻ പറ്റാത്ത അത്ര ബന്ധങ്ങൾ പോയിട്ടുണ്ട്. അടിച്ചുപിരിഞ്ഞിട്ടുണ്ടോ? അടിച്ചുപിരിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വാക്കുകളൊക്കെ അവര് ഭയങ്കര കാര്യമായിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ പോയിട്ടുണ്ട്. ഓക്കെ, ഡയറക്ടർ ജൂഡ് ആന്റണി എന്തോ ജൂഡ് ആന്റണിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബിനി ശ്രീനിവാസനാണ് എന്നെ, നീ ജൂഡ് ആന്റണി അല്ല, നീ സൂഡ് ആന്റണിയാണ്. സൂഡ് ആണോ? ഇത് എങ്ങനെയാണ്, ഇങ്ങനെ ഓൾറെഡി ഞാൻ ദേഷ്യം സിനിമയിൽ വന്നതിന് ശേഷം ദേഷ്യമുള്ള ആളാണ്, പിന്നെ സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എന്താ പറയുക, ഒരു കാര്യം കൃത്യസമയത്തൊക്കെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. അപ്പൊ അങ്ങനത്തെ ദേഷ്യം വന്ന് 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 അങ്ങനെ പേരായി പോയതാണ്. ഒന്നോ രണ്ടോ പേരെടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടത് അവര് ഞാൻ പറഞ്ഞതിന്റെ
മൂന്നിരട്ടിയായിട്ട് വേറെ ആളോട് പറഞ്ഞു കഥകൾക്ക് അത് കൂടി ഒത്തിരി പേര് നിങ്ങൾ ആദ്യം കാണും എന്നെ കാണുമല്ലോ ചില ആൾക്കാർ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾ ഇങ്ങനെ നല്ലല്ലോ ഞങ്ങൾ കേട്ടത് എന്ന് പറയാറുണ്ട്. എനിക്ക് മനസ്സിലായി ഇതിന്റെ വ്യാപ്തി എന്തോ കഥകളൊക്കെ എത്ര വരെ എത്തിയിട്ടുണ്ട്. അതായത് ഞാൻ തട്ടത്തിമ്പലത്തിൽ അസോസിയേറ്റ് പോലത്തെ ആയിരുന്നു ഞാൻ. അപ്പൊ അവിടെ വിനീത് പാവമാണല്ലോ, വിനീതിന്റെ ഭയങ്കര പാവ മനുഷ്യനാണ്. അപ്പൊ വിനീതും ജോമോനും പാവമാണ്, ആരുടെ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. അപ്പൊ ഇവ രണ്ടുപേരും എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ സിനിമയുടെ കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ എന്റെ അടുത്ത് പറയും, എടാ അവര് വന്നില്ല വിളിച്ചിട്ടോ. അപ്പൊ ഞാൻ വിളിച്ചിട്ട് വന്നി വരുന്നില്ല, നീ രണ്ടെണ്ണം പറടാ എന്ന് പറയും. അപ്പൊ ഞാൻ ചെന്ന് രണ്ടെണ്ണം പറയും, അപ്പൊ ഇവര് വരും. അപ്പൊ എനിക്കിതൊരു ഹരമായി. അങ്ങനെയൊക്കെയാണ് ബേസിക് തുടങ്ങിയത്. പക്ഷെ ബാക്കി മറ്റേ കയ്യിൽ നിന്ന് പോയതാണ്. അതായത് എനിക്കിതിന്റെ ഒരു സാധനം കിട്ടിയല്ലോ. നമ്മളിപ്പോ മര്യാദക്ക് പറഞ്ഞ ഒരു സാധനം ചിലപ്പോൾ കിട്ടാറില്ല. ഓംശാന്തി ഓശാനല്ല ആയിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ ഞാൻ ഭയങ്കര പാവമായിരുന്നു. ഭയങ്കര പാവം എന്ന് പറഞ്ഞാൽ ഒന്നും ആരും ഫസ്റ്റ് പടം ഞാൻ വളരെ വളരെ മാന്യനായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു സാധനം കൃത്യമായിട്ട് വരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി ഇതെന്താണ് സംഭവം പറ്റില്ലെങ്കിൽ പറയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ടോൺ മാറിയപ്പോ ഈ തുടങ്ങി വരാൻ തുടങ്ങി. ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഈ ചൂടാവുന്ന സ്വഭാവത്തിന്റെ ക്രെഡിറ്റ് വിനീത് ശ്രീനിവാസന് കൊടുക്കും. അപ്പൊ അങ്ങനെ പറയുന്നത് അവൻ പറയും, അവൻ എന്നെ കുറിച്ച് പറയാം പോടാ. അങ്ങനെയല്ല, അതായത് നമുക്കൊരു അധികാരത്തിന്റെ ഒരു സാധനം കിട്ടുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ദേഷ്യത്തിനോട് ആൾക്കാരോട് ദേഷ്യം തോന്നുന്നത്. അതായത് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഭയങ്കര ദേഷ്യമുള്ള ആണെങ്കിലും പക്ഷെ നമ്മളൊരാളെ ചീത്ത പറയുന്നതിന്റെ ലെവല് കൂടും ചിലപ്പോൾ നമുക്കൊരു ഒരു അധികാരം ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് ഈ പേര് ഇത്ര തട്ടത്തിമറയത്തിൽ ചുരുക്കി പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്രൂവിനോട് എന്തെങ്കിലും പറയാൻ ദേഷ്യപ്പെട്ട് പറയാനുണ്ടെങ്കിൽ ഞാനാണ് പറഞ്ഞത്. സാറാസിൽ ചൂടായത് വളരെ വിരളമാണ്. അതായത് എന്റെ കൂടെ വർക്ക് ചെയ്ത കുറച്ചുപേര് ഇതിനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചവരോട് ശരിക്കും ഞാൻ ഒരു മറ്റേ ബുക്കൊക്കെ ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. അതായത് രാവിലെ എഴുതും, ദേഷ്യം വരികയാണെങ്കിൽ ഞാൻ ഏഴേകാലിന് ഇന്ന ആളോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ എഴുതി തുടങ്ങി. ആ ബുക്ക് വളരെ കാലിയായിരുന്നു, ഏറ്റവും ഒരു അഞ്ചോ ആറ് പേജ് മാത്രം ബുക്കിലായിരുന്നു. പണ്ട് ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ ഒരു ബണ്ടിലായിരുന്നു. ബുക്ക് ഈ പടത്തിൽ സാറാസിൽ മാത്രം ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല എന്നൊക്കെ തീരുമാനിച്ചാണ് ഇറങ്ങിയത്. ഓക്കെ, പക്ഷെ ദേഷ്യപ്പെട്ടപ്പോഴാണ് കാര്യം നടന്നതെന്ന് വന്നപ്പോൾ നമ്മുടെ ഒരു ഒരു ക്യാരക്ടർ ചെയ്ത ഒരാൾ, ആളുടെ പേര് ഞാൻ പറയില്ല, അവനിങ്ങനെ അത്രയും ദിവസം ഒരു 10-32 ദിവസം ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴും ഞാൻ ഒരാർട്ടിസ്റ്റിന്റെ അടുത്ത് പോലും ഞാൻ അങ്ങനെ ഞാൻ അല്ലെങ്കിലും മറ്റേ ഇവരോടൊന്നും ചൂടാവാറില്ല. ഈ നമ്മുടെ പടത്തിൽ അഭിനയിക്കാൻ ആരുടെ ചൂടാവാറില്ല. ദേഷ്യം വന്നാലും ചൂടാവാറില്ല ആരുടെത്തും. പക്ഷെ ബാക്കിയുള്ള നമ്മൾ എന്റെ ADs അവിടുത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ ചൂടാവാറുള്ളൂ. അപ്പൊ ഇതിൽ ഞാൻ ഒരാൾ ചൂടാ ഭീമ വന്ന് ഇവൻ ശരിക്കും കിടുന്ന ആക്ടറാണ്, പുള്ളിയാണ് അവൻ. ഇവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ പറയണം നീ എന്ത് പറ്റി ഇതല്ലല്ലോ, നീ അടിപൊളിയായി, നീ ചെയ്യടാ കുഴപ്പമില്ല, നീ പുള്ളിയാണ് മച്ചാൻ എന്നൊക്കെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് ഒരു ടേക്ക് രണ്ട് ടേക്ക് മൂന്ന് ടേക്ക് നാല് ടേക്ക് അഞ്ച് ടേക്ക് ആറ് ടേക്ക് ഏഴ് ടേക്ക് എട്ട് ടേക്ക് 10 ആയി. ഞാൻ പറഞ്ഞാൽ പറ്റും, നീ വേറെ ലെവലാണ്, നീ എന്താണ് എന്ത് പറ്റി, ഞാൻ കാരണമാണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ആ എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അടുത്ത ടേക്ക് ഓക്കെ അല്ലെങ്കിൽ മോനെ നിന്റെ അന്തി വേണം. അപ്പൊ ഒരു വാക്കേ വിഴുങ്ങിയതാണിങ്ങനല്ല, നല്ല ടോണായിരുന്നു. അപ്പൊ അപ്പൊ ആ ടേക്കിൽ അവൻ പൊളിയായിരുന്നു. പൊളിന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജൂഡ് ആന്റണിയുടെ ഇൻഡസ്ട്രിയിലെ കുറച്ച് ഫ്രണ്ട്സിന്റെ പേര് ഞാൻ പറയും, എനിക്കറിയാവുന്ന ചിലപ്പോൾ ഇത് മാറ്റം ഉണ്ടെങ്കിൽ പറയണം. നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, മിഥുൻ മാനുവൽ തോമസ്, പ്രിയാമണി, അതുപോലെ ഷാൻ റഹ്മാൻ, നസ്രിയ, അൽഫോൻസ് പുത്രൻ, പിന്നെയുണ്ട് അല്ല കുറച്ചുപേരെ ഞാൻ പറഞ്ഞോളൂ. ഏത് പാതിരാത്രിക്കും വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആരാണ്? വിനീത്. വിനീത് ശ്രീനിവാസൻ ഫോൺ എടുക്കും. ഓക്കെ, ഒരു ത്രെഡ് കിട്ടിയാൽ ഏറ്റവും ആദ്യം വിളിക്കുന്ന ആരാണ് ഇതില്? നിവിന്റെ അടുത്താണെങ്കിൽ സാധാരണ ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ല നിവിന്റെ അടുത്ത്. അതായത് ഈ പടത്തിന്റെ കഥ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല വിനീതിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല, നിവിന്റെ അടുത്തും മിഥുന്റെ അടുത്തും ആരോടും പറഞ്ഞിട്ടില്ല ഇതിന്റെ. ഇത് ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് പറയാറുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവോ, ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ ചോദിക്കാനേ ഇവരോട് സംസാരിക്കാറുള്ളൂ. പക്ഷെ ഇത് എന്തുകൊണ്ടോ ഇത് മറ്റേ വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും ഈ സിനിമ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സംഭവം ഭയങ്കരമായ പേര് തരണമെന്നൊന്നുമില്ല, പക്ഷെ ഈ സിനിമ എനിക്ക് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്ത സിനിമ. പ്രിയാമണി, ജൂഡ് ആന്റണി, അതുപോലെ നിങ്ങൾ ജഡ്ജസ് ഉള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? DKD വൗ ഗ്യാങ് എന്നാണ്. വൗ ഗ്യാങ്. അതായത് ഞാൻ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളുടെ ഡാൻസ് ആണ് ഞാൻ വാവ് എന്ന് പറയും. അപ്പൊ ഇവള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രിയ പറഞ്ഞു ഇത് നല്ല പേരാണല്ലോ വാവ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഉണ്ട്. ഈ കൂട്ടത്തിൽ കലിപ്പാരാണ് ഏറ്റവും കൂടുതൽ? ഞാൻ തന്നെ. അല്ലാതെ ഞങ്ങളെ അല്ലാതെ നിവിൻ. ഇപ്പൊ ഈ നിവിൻ ഗ്യാങ്ങിലേക്ക് എങ്ങനെയാണ് ജൂഡാന്തിന് വരുന്നത്? നിവിൻ ഗ്യാങ്ങിലേക്ക് ഞാൻ നമ്മുടെ മൈസൂരില് ഇൻഫോസിന്റെ ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്ന സമയത്ത് നിവിൻ ഉണ്ടായിരുന്നു. ആ അന്നവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ
എൻ്റെ ജൂനിയർ ആയിട്ടിരുന്ന ഒരു കുട്ടി അവഴി പോകണുണ്ട്. എൻ്റെ 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 ബാച്ചല്ല, എൻ്റെ ഇൻഫോസിസ് ബാച്ചിൻ്റെ വേറെ ബാച്ച് അവള്. ഞാൻ അവളെ കണ്ടപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ചേട്ടൻ ഞാൻ ഇൻഫോസിലാന്ന് പറഞ്ഞു. അത് ശരി, സമയത്താണ് ഞാനിങ്ങനെ, അപ്പം ഞാൻ എൻ്റെ അന്ന് ബൈക്കുണ്ട്. അപ്പോൾ വൈകിട്ട് ഞാൻ ചെന്നാൽ ഒന്ന് പുറത്ത് പോയിട്ട് വരെ കറങ്ങാന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ കുറച്ച് മലയാളി പിള്ളേരാലും ഉണ്ട് ചോദിച്ചപ്പോൾ അവർ ഒരു ഗ്യാങ് പോകണമെന്ന് ചേട്ടൻ, എന്റെ അവർ മലയാളികളാണ് എൻ്റെ എൻ്റെ ബാച്ചാന്ന് പറഞ്ഞു. അപ്പം ആ ഗ്യാങ്ങിൽ അവന്മാർ എവിടെ പോകണം ഞാൻ ബാറി പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓ വെരി ഗുഡ് വരും, ഞാനും മലയാളിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് അവിടെ ഉള്ള ഒരു കൂതറ ഒരു ബാറിൽ ചെന്നിരുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ അവിടെ കാണുമായിരുന്നു. ഇങ്ങനെ അവനവിടെ സിനിമ താല്പര്യങ്ങൾ, അതായത് ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറയായിരുന്നു ഇങ്ങനെ എനിക്കൊരു പടത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പടം ഡയറക്ടറിന് ആഗ്രഹമുള്ളതാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ നിനക്ക് ചായക്കടക്കാരൻ്റെ വേഷം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. പക്ഷെ അവൻ 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 നായകനായതിനു ശേഷം അവന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഞാൻ പടം ചെയ്തത്. പിന്നെ ഈ റിലേഷൻ നിങ്ങൾ കീപ്പ് ചെയ്തു സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ? അത് ഞാൻ പറഞ്ഞു, സിനിമ എന്നെ സിനിമാക്കാരനാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന അവനാണ്. അവനാണ് എന്നെ വിളിച്ചിട്ട് നീ എന്താണ് ഇങ്ങനെ നടക്കുന്ന സിനിമ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച അവനാണ്. അത്ര അതായത് ഞാൻ മലപ്പാടിയിൽ വർക്ക് ചെയ്ത സമയത്ത് ആണ് അവന് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു എപ്പോഴാണ് പടം ചെയ്യണത്. അപ്പം ഞാൻ ചേ ഞാനിപ്പോൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തല്ലുള്ളൂ, നീ ഇങ്ങനെ നടന്നു അത് എപ്പോൾ ചെയ്യാനാണോ. അപ്പം ഞാൻ ചേ ഞാൻ ഡയറക്ടർ ആയോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്നെ ഒത്തിരി അങ്ങനെ എൻ്റെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള അവനാണ്. ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ഡേയ്സിലേക്ക് പോകാൻ പോകണം നമ്മൾ, ജൂഡ് ആന്റണിയുടെ. അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ പറയണം. ഒരു ഫ്രണ്ടിലൂടെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രണ്ട് ആരായിരുന്നു? അപ്പു എന്നാണ് അവർ, കെ പി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ദിലീപേട്ടന്റെ അനിയനില്ലേ, അനുപേട്ടന്റെ കോബ്രദറാണ്. അങ്ങനെ ആണ് അവൻ, ട്വിൻ സിസ്റ്റർ ആണ് അവന്റെ. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മുടെ കൂട്ടുകാരനാണ് അവൻ എങ്ങനെയും പടത്തിൽ കയറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി ത്രൂ റെക്കമെൻഡ് ചെയ്ത് ഞാൻ ക്രേസി ഗോപാൽ എന്നുള്ള സിനിമയിൽ സിനിമ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇതിൽ കാണിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ജീവിതങ്ങൾ ജൂഡ് ആന്റണിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ജീവിതമാണോ? കുറച്ചൊക്കെ കുറച്ചാണോ? ഞാൻ അല്ലെങ്കിൽ സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ചൊക്കെ നമ്മുടെ ലൈഫ് എടുത്തിട്ടുണ്ട്, ലൈഫ് എടുത്തിട്ടും കേറ്റാറുണ്ട്. എനിക്ക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ മൊമെന്റ് ഏതായിരുന്നു? അതെനിക്ക് നേരത്തെ മുതൽ സമയത്ത് മലർവാടിക്ക് ശേഷമാണ് ഇവൻ നിവിനാണ് എന്നെ കുറിച്ച് എന്നെ വിളിച്ചു പറഞ്ഞത്. നമുക്ക് ഹാങ് ഓവറിന്റെ മലയാളം എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഹാങ് ഓവറിന് വേറെ ആരും ചെയ്യാൻ പ്ലാനില്ല, അപ്പൊ പറയില്ല നമുക്ക് വേറൊരു സാധനം ചെയ്യാം. എന്നിട്ട് അവൻ എന്റെ അടുത്തൊരു ചുമ്മാ ഒരു കഥ ത്രെഡ് പറഞ്ഞു, ഇങ്ങനെ ആയാലും എങ്ങനെയുണ്ട്. അപ്പൊ ഞാനത് എഴുതി ഒരു 700 ഒരാഴ്ച കൊണ്ടൊക്കെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതിട്ട് ഞാൻ നിവിനെടുത്ത്. അപ്പൊ നിവിനെടുത്ത് പറഞ്ഞാൽ വേറെ ലെവലാണല്ലോ. ഹാങ് ഓവർ തന്നെ, അതാണ് മെക്സിക്കൻ അപാരം എന്നുള്ള പേരിൽ ഞാൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ്. പക്ഷെ എന്റെ പേര് മാത്രം മാറ്റിയിട്ടാണ് വേറെ ആൾ പടം ചെയ്ത്. ശരി, നിവിനാണ് എന്റെ അടുത്ത് പറഞ്ഞത് നമുക്കിത് ചെന്ന് വിനീതിന്റെ അടുത്ത് പറയാം. അങ്ങനെ ചെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ വിനീതിന്റെ അടുത്ത് അഭിനയിക്കാനാണ് ഞാൻ ചെന്ന് പറയുന്നത്. വിനീത് ഞാൻ വിനീതിന്റെ ചെന്ന് പറയുന്ന സമയത്ത് വിനീത് ഒരു ഇന്റർവെൽ ആയപ്പോ എന്നിട്ട് പറയാം, എടാ ഞാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനും. അപ്പൊ ഞാൻ അപ്പൊ നിങ്ങൾ ഡയറക്ടർ. അന്ന് വൈകുന്നേരമാണ് ഞാൻ വീട്ടിലെത്തിട്ട് പറയണം, അമ്മേ ഞാനൊരു ഡയറക്ടർ ആകാൻ പോകണമെന്നൊക്കെ. അപ്പൊ നീയോ ഡയറക്ടറോ? പക്ഷെ അന്ന് മുതല് ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ആവാനുള്ള ആളുണ്ടെന്ന് എനിക്കെന്നെ തോന്നി. കാരണം അങ്ങനെ വിനീതിനും ഇവനൊക്കെ നിവിനൊക്കെ വെറുതെ ഒരാളെ കുറിച്ച് തോന്നില്ലല്ലോ. അതായിരുന്നു മൊമെന്റ്. അതായിരുന്നു നമുക്ക് എല്ലാ മലയാളികൾക്കും ബാംഗ്ലൂർ ഡേയ്സ് ഉണ്ട്. ജൂഡ് ആന്റണിയുടെ ബാംഗ്ലൂർ ഡേയ്സിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. എന്തായിരുന്നു ജോലി? ഞാനവിടെ ശരിക്കും പിസ ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ കാശ് കളക്ട് ചെയ്യാൻ പോലും പലിശ കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ബാംഗ്ലൂരിൽ. ബിടെക് കഴിഞ്ഞിട്ട് അവിടെ അവിടെ നേരെ അങ്ങോട്ട് പോയി. അവിടെ നമ്മൾ ബാംഗ്ലൂർ വണ്ടി കയറി, ബാംഗ്ലൂർ വണ്ടി കയറി. അവിടെ നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ താമസിച്ച്. എവിടെയായിരുന്നു താമസം? ഞാൻ കോർമംഗലാണ് ആദ്യം താമസിച്ചത്. അത് ബെൻസൺ ടൗണിലാണ് താമസിച്ചത്. അതിനുശേഷം കോർമംഗല, അതിനുശേഷം മടിവാള, പിന്നെ വീണ്ടും കോർമംഗല. മലയാളികളുടെ ഏരിയയിലായിരുന്നു? മടിവാളയിൽ കുറെ കാലമായിരുന്നു. ഓക്കെ, മാരുതി നഗറിലായിരുന്നു. ഓക്കെ, 2403 സ്റ്റേറ്റസ് എന്താണ്? വൈറസിന് ശേഷം മൾട്ടി സ്റ്റാർസ് അഭിനയിക്കുന്ന ഒരു സിനിമയാണെന്നാണ് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം. 2403 ശരിക്കും ഒരു മൾട്ടി സ്റ്റാറിനേക്കാൾ കൂടുതൽ മലയാളികളുടെ ഒരു പടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതൊരു ഇത്ര ആൾക്കാർ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പവർ കാണിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ശരിക്കും എന്തുകൊണ്ട് അയാൾ വന്നു എന്നുള്ള പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. അതായത് ഓരോ ക്യാരക്ടേഴ്സ് അത്രയും പ്രാധാന്യമുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച വെള്ളപ്പൊക്കത്തിൽ എല്ലാ മനുഷ്യന്മാരും, അതായത് പോലീസുകാരായാലും മറ്റേ ഫയർ ആൻഡ് റെസ്ക്യൂ ആയാലും മത്സ്യത്തൊഴിലാളികളായാലും മന്ത്രിമാരായാലും സാധാരണ ഡോക്ടർമാരായാലും അപ്പം എല്ലാവർക്കും എല്ലാവരും ചേർന്നിട്ടാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ, നമ്മൾ ഫസ്റ്റ് വെള്ളപ്പൊക്കത്തിൽ എല്ലാം ഒരുമിച്ച് നിന്നതും. അപ്പം അത്രയും പ്രാധാന്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് മൾട്ടിസ്റ്റാർ പടമായി മാറിയത്. കാരണം എല്ലാ കഥാപാത്രം ഓരോരോ നായകൻ, ഇപ്പോൾ ഒരു പോലീസുകാരൻ ഒരു നായകനാണെങ്കിൽ ബാക്കി എല്ലാ കഥാപാത്രങ്ങളും വേറെ ആൾക്കാരാണെങ്കിൽ നായകൻ എല്ലാ പ്രാധാന്യം ഇവന് പോകും. അതുകൊണ്ടാണ് എല്ലാ കഥാപാത്രങ്ങൾക്കും ഈക്വൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. കുറെ സ്റ്റാർസ് ഉണ്ടായിരുന്നു, കുറെ സ്റ്റാർസ് ഉണ്ടായിരുന്നു. സ്റ്റേജ് എന്താണ് പടത്തിന്റെ വെള്ളപ്പൊക്കത്തിന് വരുന്നതിന് മുമ്പുള്ള കഥയുണ്ട്. വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള കഥ
ഫുൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഫുൾ കഴിഞ്ഞ വെള്ളപ്പൊക്കമാണ് ഷൂട്ട് ചെയ്യുന്നത്. വെള്ളപ്പൊക്കമാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. എങ്ങനെ ഷൂട്ട് ചെയ്യും? വെള്ളപ്പൊക്കം വളരെ ബുദ്ധിപരമായ ഒരു പ്ലാനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വില പോകും. ഹോളിവുഡ് സ്റ്റൈലായിരിക്കോ? ഹോളിവുഡിൽ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നല്ല ബഡ്ജറ്റ് വരും. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു പ്ലാനാണ്. ഹോളിവുഡിൽ പോലും ചെയ്യാത്ത ഞാനും ആ ഡയറക്ടറും കൂടി ചേർന്നിട്ട് പ്ലാൻ മോഹൻദാസൻ ഉള്ള പേര്, പുള്ളിയുടെ മാമോങ്കൊക്കെ ചെയ്ത്, ലൂസിഫർ ഒക്കെ ചെയ്ത് പുള്ളിയാണ്. വെള്ളപ്പൊക്കം നമ്മൾ ക്രിയേറ്റ് ചെയ്യും, പുള്ളിയായിരിക്കും. ഇങ്ങനത്തെ ഒരു മലയാള സിനിമയിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റിയ ഒറ്റ ആള് പ്രൊഡ്യൂസറേ ഉള്ളൂ. പുള്ളിനെ പോയി ആദ്യം കാണാം. അങ്ങനെയാണ് ഞാൻ പോയി അനുജനടുത്ത് ഞാൻ പോയി പറഞ്ഞു, അനുചേട്ട ഇങ്ങനെ സാധനമുണ്ട്, ഇതാണ് പരിപാടി. അപ്പൊ അനുചേട്ടൻ എന്തോ എൻ്റെ അടുത്ത് പറയാടാ, ഇത് ശരിക്കും നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളി അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് പ്ലാൻ, നമുക്ക് ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞു. ജോമോൻ അടുത്ത് പറഞ്ഞു, ജോമോൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഒരു ടീമായിട്ട് നമ്മൾ ഈ പട അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ 3 ആവാൻ പോകണം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ആയിരുന്നു, നല്ല വർക്കുള്ള പടമാണ്. ഒരു പ്രൊഡ്യൂസറിനെക്കാളും ഉപരി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാൾ നിൽക്കണം. അത് ഒരു ഒരു ആൻഡേഴ്സ് പോലെ അങ്ങനെ ചേട്ടാ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന അല്ലെ, എല്ലാവരും ഭയങ്കര ബന്ധമുള്ള ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഞാനും പുള്ളിയും ബാധിക്കുകയുണ്ട്. പുള്ളി ഞങ്ങൾ 3 ചേർന്നിട്ട് എത്രയോ പ്രാവശ്യം എത്രയോ ആൾക്കാരെ പോയി കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം മെയ് മുതൽ, മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഒരു 4 ഷൂട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. ഇങ്ങനെയായി ഇനി വീണ്ടും ഒന്നേന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. വേറെ സിനിമയുടെ സ്റ്റേറ്റസിലേക്ക് പോവാം, അല്ലെങ്കിൽ വേറെ ഡ്രീം പ്രോജക്ടിന്റെ സ്റ്റേറ്റസിലേക്ക് പോവാം. നിവിനെ വെച്ച് മമ്മൂക്കയുടെ ഓട്ടോബയോഗ്രഫി ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ്. അത് ശരിക്കും മമ്മൂക്ക ആദ്യം ഞാൻ ചെല്ലുന്ന സമയത്ത് ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിമായിട്ട് ഞാൻ ഈ നമ്മുടെ തടത്തി മരത്തിന്റെ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ തടത്തി മരത്തിന്റെ സമയത്ത് ഇത് ചെയ്തിട്ട് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് നമ്മുടെ വിനീത് വിളിച്ചു പറഞ്ഞു, വിനീത് ചേർന്ന് ഇന്നൊരാൾ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെല്ലുവാണ്. അപ്പൊ പെൺറേയും കൊണ്ടാണ് ചെല്ലുന്നത് മമ്മൂക്കയടുത്ത്. അപ്പൊ മമ്മൂക്ക മറ്റേ ക്യാരവലുണ്ട്, അവൻ്റെ കയറി വരാൻ പറഞ്ഞു. ഞാൻ നമുക്ക് ചെന്താന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം കാണിക്കാൻ പറഞ്ഞു, നിനക്ക് വേറെ ഒന്നും പറയാമല്ലോ, ചോദിച്ചത് അത് കണ്ടാൽ മതി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു, ഇല്ല അറിയില്ല. പുള്ളി ഇങ്ങനെ പെൺഡ്രൈവിൽ പുള്ളിയുടെ മറ്റേ ടി വിയിൽ കുത്തി പുള്ളി കണ്ടു. ഒന്നും പുള്ളിയുടെ എന്തിനാ വന്നെന്ന് വെച്ചാൽ ഞാൻ എനിക്കിത് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ച് പുള്ളി ചോദിച്ചേ, പുള്ളി ചോദിച്ചത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയാക്കി കൊള്ളാം എന്ന് തോന്നുന്നു. നമുക്ക് എന്നോട് ചോദിച്ചു സിനിമയാക്കാനോ, എന്റെ കഥ സിനിമയാക്കാനൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അല്ല ഇത് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക്. നമുക്ക് വെച്ചാൽ നീ ഇപ്പം എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറയാം അങ്ങനെ ഏടിയായിട്ട് വർക്ക്. നീ വരുമ്പോൾ എന്തായിരുന്നു പരിപാടി? ഞാൻ പറയാം അങ്ങനെ മറ്റേ ബാംഗ്ലൂർ ഇൻഫോസ് വർക്ക് ആയിരുന്നു. എന്തെല്ലാം ആവശ്യമുണ്ടോ ഈ സിനിമ മറ്റേ ഇത്ര ജോലി കൂട്ടിയിട്ട് സിനിമയ്ക്ക് വരണോ? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളും മറ്റേ പണ്ട് വക്കീലായിരുന്നു നമുക്ക്. പുള്ളിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കാണിച്ചു ശരിക്കും ഷോർട്ട് ഫിലിം ആണ് കാണിച്ചത്. ഷോർട്ട് ഫിലിം അത് ഫുൾ കണ്ടു. അപ്പൊ നമുക്ക് ഫുൾ കണ്ടു. എന്റെ തുറന്ന് എനിക്ക് കാര്യം അത് എനിക്ക് താ, ഞാൻ ഒന്ന് വീട്ടിൽ കൊണ്ട് കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. ചെയ്യണോ വേണ്ടെന്നുള്ളൂ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും താപ്പാനയുടെ ലൊക്കേഷനാണ് തോന്നുന്നത്, ഏതൊരു ലൊക്കേഷൻ ഞാൻ ചെല്ലുകയാണ്. അങ്ങനെ വീണ്ടും പുള്ളിനെ കാണാനായിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ചുമ്മാ ചെല്ലുകയാണ്. ഞാൻ ചില സമയത്ത് പുള്ളി ഒരു വീട്ടിലിരിക്കുകയാണ്, ചുറ്റും കെട്ടിയിരിക്കുകയാണ്, മറ്റേ ഒരു കുറെ പോലീസുകാരും കയറൊക്കെ കെട്ടി ചുറ്റും ആൾക്കാരാണ്. പുള്ളി എന്നെ ഒറ്റത്തവണ കണ്ടിട്ടുള്ളൂ നമുക്ക്. ഞാനവിടെ ചുമ്മാ ഇങ്ങനെ ഈ മറ്റേ കയറിൻ്റെ ഇപ്പുറത്തേക്ക് നിൽക്കുകയാണ്. എപ്പോഴെങ്കിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് കൈയൊക്കെ കാണിക്കാന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ സമയത്ത് പുള്ളി ഫോണിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഭാഗത്തിന് എൻ്റെ ഭാഗത്തിന് ഇങ്ങനെ എടുത്ത് നോക്കണം എൻ്റെ മുഖത്തേക്കിട്ട്. വട ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ ദൈവം എൻ്റെ രോമൊക്കെ എഴുതിട്ട് ഞാൻ ചെല്ലുന്നു. ഞാൻ പറഞ്ഞു എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ വീട്ടുകാർ കാണിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് സിനിമയെക്കൊള്ളണം. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരാണ് എഴുതാൻ പോകണമെന്ന് വെച്ചു. ഞാൻ ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അന്നാ നീ കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് പോലെ എഴുതാൻ തുടങ്ങി. ഞാൻ നിവിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫുൾ എഴുതി സാധനം കൊടുത്തു. അപ്പം നിവിൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇതാണോ നീ ചെയ്യേണ്ട സിനിമ? ഇതിങ്ങനെതല്ല, ഈ സിനിമയല്ല ചെയ്യേണ്ടത്, നീ ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, കുറച്ചുകൂടി വൃത്തിയായിട്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ എഴുതി, വീണ്ടും ഞാൻ എഴുതി. അങ്ങനെ ഞാനും ഇവനോട് സംസാരിച്ച് ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 എടുത്ത് സിനിമ എഴുതി കഴിഞ്ഞു. എഴുതിയിട്ട് ഞാൻ മമ്മൂക്കനെ വിളിച്ച് മമ്മൂക്കൊരു ദിവസം വരാൻ പറഞ്ഞു. ശേഷം വേറെ ദിവസം വരാൻ പറഞ്ഞു. വേറെ ചെന്നപ്പോൾ പുള്ളിനെ തുറന്ന് ഞാൻ ഒരു കാര്യം എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞ സാധനം. അങ്ങനെ വീട്ടിലെത്തിച്ചു. പുള്ളി വായിച്ചില്ല എനിക്കറിയില്ല, അപ്പം എനിക്ക് വിളിക്കാൻ ഭയങ്കര പേടി. അപ്പം ഞാൻ ഇവനെ കൊണ്ട് പോയിരുന്നു, ഇവനെയും കൊണ്ട് മമ്മൂക്കയുടെ വേറെ ലൊക്കേഷൻ ഇമ്മാനോ ലൊക്കേഷനിലേക്ക് ചെന്നു. മമ്മൂക്ക കണ്ടപ്പോൾ തന്നെ ഓ ഞാൻ വായിച്ചെന്ന് പറയാൻ വേണ്ടി ഇവനെയും കൊണ്ട് വന്നാണോ എന്ന് ചോദിച്ചു. ആ മമ്മൂക്ക ഇങ്ങനെ എന്താ പറയടാ അത് അത് മതിയോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഒന്നുകൂടി എഴുതണം. ഞാൻ ശരി മമ്മൂക്ക ഞാൻ ഒന്നുകൂടി വരാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഞാൻ അതിനിടയ്ക്കാണ് ഈ മറ്റേ ഓം ശാന്തി വെച്ചാൽ ചെയ്തത്. അപ്പോൾ ഞാൻ പോയി മമ്മൂക്കനെ കണ്ടു പറഞ്ഞു മമ്മൂക്ക ഞാൻ സിനിമ ചെയ്യുന്നുണ്ട്, ചെറിയ സിനിമയാണ്, അത് ചെയ്തിട്ട് വന്നു പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ഞാൻ പടത്തിന് ശേഷം വീണ്ടും പോയിക്കണം മമ്മൂക്കനെ. അപ്പം നമുക്ക് പറഞ്ഞു നീ ഇപ്പം സിനിമ സംബന്ധിച്ചാൽ ഇനിയിപ്പം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അമ്മ നമുക്ക് അങ്ങനെ പറയല്ലേ, ഞാൻ നമ്മുടെ പ്രിയ പ്രൊജക്റ്റാണ്. നമുക്ക് പറഞ്ഞു ആ നോക്കട്ടെ കുറച്ച് കണ്ട് ചെയ്യാന്ന് പറഞ്ഞു. നീ മമ്മൂക്ക ഇപ്പോഴും അതാ പറഞ്ഞത്, നമുക്ക് എൻ്റെ അടുത്ത് ഞാൻ ലാസ്റ്റ് ഞാൻ പോയി കണ്ടപ്പോൾ നമുക്ക് എൻ്റെ തോറയുടെ എൻ്റെ കഥ സിനിമ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് അത് എല്ലാവരും ആഗ്രഹിക്കണ പടമാണ്, ഏ അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു ശരി, എന്തെങ്കിലും മമ്മൂക്ക മനസ്സ് മാറുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. കഥ പിന്നെ റീവർക്ക് ചെയ്ത് സെറ്റ് ആക്കിയോ? ആ റീവർക്ക് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കും.
നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ബട്ട് വൈ എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. അതായത് മുകേഷ് ഏട്ടന്റെ ബട്ട് വൈ ഇല്ല. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയും, അത് യെസ് ഓർ നോ എന്ന് പറയണം. അത് കഴിഞ്ഞ് ഞാൻ ബട്ട് വൈ എന്ന് വയ്ക്കും. വിനീത് ശ്രീനിവാസൻ എന്റെ ലൈഫിലെ ട്വിസ്റ്റർ എന്നാണ് ഞാൻ വിളിക്കാറ്. യെസ്, ബട്ട് വൈ. അതായത് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ചില സൊല്യൂഷൻസ് ഒക്കെ ഇവനെ എനിക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ പറയല്ലേ, ഇപ്പൊ നമ്മൾ എല്ലാ ദിവസം വിളിക്കുന്ന ആളൊന്നല്ല. അപ്പൊ ഞാൻ അവനെ എല്ലാ ആഴ്ചയും വിളിക്കാറ്, ഞാൻ പൊതുവെ ആരും വിളിക്കാറില്ല അങ്ങോട്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാറുള്ളൂ. അപ്പൊ എന്നാൽ പോലും ഇനി നമ്മൾ വിളിക്കുന്ന സമയത്ത് അവൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും. ഓക്കെ, റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ട് വിളിച്ചാൽ ഞാൻ ഇനിയും പോകും, ഉറപ്പായിടും പോകും. ബട്ട് വൈ, വളരെ പോപ്പുലർ പരിപാടി അല്ലേ, ഇഷ്ടം പോലെ ആൾക്കാരായിട്ട് നമ്മൾ ബന്ധമുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയ ഒരു ഒരു വീട്ടിൽ ഒരു പടത്തിന്റെ നമ്മുടെ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ അവിടുത്തെ കൊച്ചുകുട്ടികൾ എന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഞാൻ കരുതി ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ അമ്മ പറഞ്ഞു, മറ്റേ ജഡ്ജ് ലോഡ് പുള്ളിയാണ്. ഞാൻ ഓ, അതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. ആ ലെവലിലായിരുന്നു. എല്ലാവരും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവൻ തന്നെ എങ്ങനെയെങ്കിലൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് തോന്നണം, അല്ലെ വേറെ ഒരു വഴിയില്ല. ഓക്കെ, നമ്മള് ഇന്നത്തെ സ്റ്റാർ ജാമിൽ ഒരു ഡയറക്ടർ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജും കൂടിയാണ്, റിയാലിറ്റി ഷോ ജഡ്ജാണ്. ഓക്കെ, ഇപ്പം അതിന് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഇനി ഞാൻ വരാൻ പോകുന്നത്. ജഡ്ജ് ചെയ്യുമ്പോൾ ഇവർ എന്റെ അടുത്ത് പറയും ഇങ്ങനെ, അപ്പൊ ഞാൻ 10-ൽ 10 കൊടുക്കണമെന്ന് ആഗ്രഹം എനിക്ക് എല്ലാവരോടും ഭയങ്കര ഇഷ്ടപ്പെടും. ചെവിയിലൊക്കെ പറയും 10 കൊടുക്കില്ല, ഞാൻ കൊടുക്കും, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങൾ ജഡ്ജസിനൊരു ഭീഷണിയാണ് ഈ ജഡ്ജ്, എനിക്ക് തോന്നുന്നു. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞൊരു സാധനം ജെന്യൂൻ ആയിട്ട് പറയണ ഒരാൾ വേണം എന്നോട് എന്നെ കൊണ്ട് എഴുതിയത്. ഞാനാകുമ്പോൾ പക്ഷെ എന്താ പ്രശ്നം പറഞ്ഞാൽ എല്ലാവരും കിട്ടില്ലായിരുന്നു, എനിക്ക് ഒരിക്കലും കുറ്റം പറയാനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു. ഉള്ളിലൊരു ഡോളിഡി ക്രൂസ് ഉണ്ടോ? ഞാൻ അതായത് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം, നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ ഉള്ളിൽ ഭയങ്കര ഡാൻസറാണ് ഞാൻ, ഉള്ളിൽ കടന്ന് ഭയങ്കര ഡാൻസറാണ്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒക്കെ പുറത്തു വരും, ബോഡി ഇങ്ങനെ ഇളകിയത്. കൈയും കാലം അങ്ങോട്ട് എത്തുന്നില്ല, കളിക്കുന്നതനുസരിച്ച് കൈയും കാലം എത്തുന്നില്ല. ഡാൻസ് ജഡ്ജ് ചെയ്തു ഉള്ളിലൊരു ഡാൻസർ ഉണർന്നു വന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഈഗോ അടിച്ചു എനിക്ക്, കാരണം ഇവന്മാർ എല്ലാവരും ഡാൻസ് കളിക്കും. അതായത് ഇവള് കളിക്കും, മറ്റേ പ്രിയ കളിക്കും, മറ്റേ ജയ് കളിക്കും, മറ്റേ അവരെല്ലാരും കളിക്കും. ചെറിയ ഡാൻസ് എങ്കിലും നമുക്ക് സർപ്രൈസ് പോലെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ പോയി ഡാൻസ് ഒക്കെ പഠിച്ച് 2 ദിവസം അവരെ പിള്ളേരെ കൂടെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ പോയിരുന്നു. അപ്പോൾ അടുത്ത് നമ്മുടെ സ്റ്റേജ് വരാൻ പോണത് നമ്മുടെ പ്രഭുദേവയുടെ ഒരു ഫാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ആരായിരിക്കും എന്ന സമയത്ത് ഞാൻ പോയി ഡാൻസ് കളിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ജഡ്ജിന് ഒരു റിയാലിറ്റി ഷോ ജഡ്ജിന് വേണ്ട 2 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? 2 ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കള്ളം പറയാനുള്ള ഒരു കഴിവ് വേണം, പിന്നെ നല്ലോണം ചിരിക്കാനുള്ള കഴിവ് വേണം. ഞാൻ ക്യാമറക്കാരെ നോക്കും, അവരെ അടുത്ത് പറയും സാർ ഒന്ന് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. അല്ല സാർ, ഒരു പെർഫോമൻസ് ഇത്രയും നല്ല പെർഫോമൻസ് ഒന്നും സാർ മുഖത്ത് അതില്ല. അപ്പൊ ഞാൻ പറയും, എടാ ശരിക്കും ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്, കാണാം. അപ്പൊ അത് കാണിക്കാൻ പറ്റുന്ന ഫേസ് കാണിക്കാൻ പഠിക്കുന്നു. കുറച്ച് നമ്മൾ വെറുതെ ഡാൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാവ്. നമ്മുടെ സ്റ്റാർ ജാം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഈ പടം പൊളിക്കട്ടെ. ഓ താങ്ക് യു റഫി. താങ്ക്സ് എ ലോട്ട്.